ഒരുപാട് പ്രേക്ഷകർ, പ്രേക്ഷകരല്ല എല്ലാവരുടെയും സംശയം ഇതുതന്നെയാണ്, നമ്മളെടുത്ത വാക്സിൻ ഒക്കെ വെറുതെ ആയി പോകുമോ എന്ന് പ്രകാശൻ ചോദിക്കുന്നു. കബീർ ഫറൂഖ് ചോദിക്കുന്നു, വാക്സിൻ എടുത്താലും പ്രയോജനമുണ്ടോ എന്നുള്ളത്. സത്യത്തിൽ ഇനി വാക്സിൻ എടുക്കാൻ കേരളത്തിൽ 4% പേരുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് വാക്സിനേഷൻ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട കാര്യം. അന്താരാഷ്ട്ര തലത്തിൽ ഓരോ ദിവസവും പുതിയ പുതിയ വിവരങ്ങളും സ്ഥിരീകരണവും ഒക്കെ വരുന്നുണ്ട്. ഒമിക്രോൺ വകഭേദത്തിനെതിരെ വാക്സിൻ ഫലപ്രദമാകുമെന്നാണ് ആദ്യ ഗവേഷണ ഫലങ്ങൾ നൽകുന്ന സൂചന എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഡെൽറ്റ വകഭേദവുമായി താരതമ്യം ചെയ്താൽ ഇരട്ടിയോളം പകർച്ചശേഷി ഒമിക്രോണിന് ഉണ്ടെന്നും ഇസ്രായേൽ ഗവേഷകർ വെളിപ്പെടുത്തി. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അബ്ദുൾ റഷീദ് ആയിരുന്നു. റഷീദ്, രണ്ട് പ്രധാനപ്പെട്ട സംശയങ്ങൾ എല്ലാവർക്കും ഉള്ളത്. ഒന്ന്, ഇതിൻ്റെ ഫലപ്രാപ്തി എത്രമാത്രമാണ് വാക്സിൻ്റെ ഈ വകഭേദത്തിനെതിരെ. രണ്ട്, അഥവാ ഈ രോഗം വന്നു കഴിഞ്ഞാലും ഗുരുതര സ്വഭാവമുള്ളതായി മാറാൻ സാധ്യതയുണ്ടോ എന്ന്. ഓരോ ദിവസവും ഓരോ വ്യത്യസ്തമായ നിരീക്ഷണങ്ങളും ഫലങ്ങളും ഒക്കെ വരുന്നുണ്ട്. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞരൊക്കെ ആശങ്ക കടുപ്പിക്കുന്നു, പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ ആശ്വാസകരമായ വാർത്ത പറയുന്നു. ഇന്ത്യയിലെ പല വൈറോളജിസ്റ്റുകളും തീവ്ര വ്യാപന ശേഷി ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയ്ക്ക് ആശങ്കയുടെ അടിസ്ഥാനമില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പി ജി, മോഡേണ വാക്സിൻ കമ്പനിയുടെ മേധാവിയുടെ ഒരു പ്രസ്താവനയാണ് ഇന്നലെ ലോകമാകെ വലിയ ആശങ്കയുണ്ടാക്കിയത്. ഇപ്പോഴുള്ള വാക്സിനുകൾ ഒന്നും ഒമിക്രോണിനെതിരെ ഫലപ്രദമാകുമെന്ന് താൻ കരുതുന്നില്ലെന്നായിരുന്നു പറഞ്ഞത്. ഈ പ്രസ്താവനയുടെ ഒരു ഇമ്പാക്റ്റ് വളരെ ഭീകരമായിരുന്നു. ആഗോള വിപണികൾ മുഴുവൻ ഇന്നലെ തകർന്നു. അമേരിക്കയുടെ എണ്ണം വിപണിയിൽ മാത്രം 5% ഇടിവുണ്ടായി. കഴിഞ്ഞ മാസം 1st $84 ബ്രെൻഡ് ക്രൂഡ് ഇന്നിപ്പോൾ $70, $14 ഇടിവാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഉണ്ടായത്. മുഴുവൻ വിപണിയും തകർന്നു. അപ്പോൾ ഒട്ടും പ്രത്യാശ നൽകുന്ന ഒരു പ്രഖ്യാപനമായിരുന്നില്ല ഈ മൊഡേണ കമ്പനിയുടെ മേധാവിയുടേത്. പക്ഷേ ഇന്നിപ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് വളരെ പ്രത്യാശ നൽകുന്ന ചില കാര്യങ്ങളാണ്. 4 ഇസ്രയേലിൽ ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യമായി വളരെ വിശദമായ പഠനങ്ങൾ തുടങ്ങി വെച്ച രാജ്യങ്ങളിലൊന്നുകൂടിയാണ് ഇസ്രയേൽ. പ്രാഥമിക ഫലത്തിൻ്റെ ചില സൂചനകൾ ഇസ്രയേലി മാധ്യമങ്ങളും ഇസ്രയേലി ഗവേഷകരും അല്പം മുമ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. അവർ അതിൽ പറയുന്നത് ഇപ്പോഴുള്ള വാക്സിനുകൾ ഈ ഒമിക്രോണിനെതിരെ ഒട്ടും ഫലപ്രദമാകില്ല എന്ന വാദം തെറ്റാണ്. ഒരു പക്ഷേ വാക്സിനുകളുടെ ഫലപ്രാപ്തിയിൽ നേരിയ കുറവുകൾ വന്നേക്കാം. എന്നാൽ തീർച്ചയായും 2 എടുത്തവർക്ക് വലിയൊരളവിൽ ഒമിക്രോണിനെതിരെയും വാക്സിനുകൾ ഫലവത്താണ്. ചില ആളുകൾക്ക് ഒരു ബൂസ്റ്റർ ഡോസ് കൂടി നൽകേണ്ടി വരും. അപ്പോൾ നിലവിലുള്ള വാക്സിനുകൾ പൂർണ്ണമായും ഒമിക്രോണിനെതിരെ ഫലിക്കില്ല എന്ന വാദങ്ങൾ ഇതുവരെ വന്ന പ്രാഥമിക നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ തെറ്റാണെന്ന് ഇസ്രായേൽ പറയുന്നു. മറ്റൊന്നുകൂടിയുണ്ട്, ഡെൽറ്റ വകഭേദവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരട്ടി പകർച്ചശേഷിയാണ് ഒമിക്രോണുള്ളത്. 10 വരെ എന്നൊക്കെ നേരത്തെ വന്നിരുന്നു, അത്രയില്ല, ഇരട്ടി പകർച്ചശേഷി ഈ ഒമിക്രോൺ വകഭേദത്തിനുണ്ട് എന്ന് ഇസ്രായേൽ പറയുന്നു. പഠനങ്ങൾ തുടരുകയാണ്. ലോകാരോഗ്യ സംഘടന നേരത്തെ പറഞ്ഞതുപോലെ 3 ഈ പ്രാഥമിക ഫലങ്ങളുടെ കൃത്യമായൊരു വിവരങ്ങൾ നമുക്ക് കിട്ടും. അതുവരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി നാം പ്രധാനമായി ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ദക്ഷിണാഫ്രിക്കയിൽ ഇതു ഈ വൈറസ് ഉണ്ടായി അവിടെ നിന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോയി എന്ന ഒരു നിഗമനത്തിലാണ് ലോകരാജ്യങ്ങളാകെ ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെക്കുകയും മറ്റും ചെയ്യുന്നത്. ഇന്നലെ പുറത്തു വന്ന ഒരു ഫലം വളരെ ശ്രദ്ധേയമാണ്. നവംബർ 24 ദക്ഷിണാഫ്രിക്കയിൽ ആദ്യ രോഗം സ്ഥിരീകരിക്കുന്നത്. നവംബർ 19 ഹോളണ്ടിൽ നിന്നെടുത്ത, യൂറോപ്യൻ രാജ്യമായ നെതർലൻഡ്സിൽ നിന്നെടുത്ത ഒരു സാമ്പിളിൽ ഒമിക്രോൺ വൈറസ് സ്ഥിരീകരിച്ചു. അതായത് ദക്ഷിണാഫ്രിക്കയിൽ സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് തന്നെ യൂറോപ്പിൽ ഈ വൈറസ് എത്തിയിരുന്നു. അതിനർത്ഥം ഇതിനകം തന്നെ കഴിഞ്ഞ 10 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ആളുകൾ എത്തിയ നാടുകൾ വിദേശ വിമാന സർവീസിൽ നടന്ന ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും ഏതെങ്കിലും ഒരു രൂപത്തിൽ ഈ വൈറസ് എത്തിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ജോ ബൈഡനും ഇന്നലെ പറയുന്നത് ഇതിനകം തന്നെ അമേരിക്കയിലും എത്തിയിട്ടുണ്ടാകാം, അതുകൊണ്ട് വിമാന സർവീസുകൾ നിർത്തിവെച്ചോ ഇത് അടച്ചിട്ടോ ഇത് തടയുക പ്രായോഗികമല്ല. ഇനിയുള്ള വാക്സിനുകൾ ഫലപ്രദമാണോ അല്ലെങ്കിൽ പുതിയൊരു വാക്സിൻ ഉൽപ്പാദിപ്പിക്കേണ്ടി വരുമോ തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധയൂന്നിക്കൊണ്ട് നിരീക്ഷണത്തിലും പ്രതിരോധത്തിലും ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാകും നല്ലത് എന്നൊരു നിഗമനത്തിലേക്ക് ലോകരാജ്യങ്ങൾ എത്തിച്ചേരുകയാണ് പി ജി. ശരിയാണ്, റഷീദ് സൂചിപ്പിച്ച പോലെ 1-2 കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും ഇതിൽ എന്തെങ്കിലും പ്രാഥമികമായ ഗവേഷണ ഫലങ്ങൾ ഔദ്യോഗികമായ ലോകാരോഗ്യ സംഘടന പുറത്തുവിടാൻ. പക്ഷേ ഇന്ത്യയിലടക്കം മുതിർന്ന പല വൈറോളജിസ്റ്റുകളും നൽകുന്ന പ്രധാനപ്പെട്ട ഒരു വിവരമുണ്ട്. ഡെൽറ്റ വകഭേദം തീവ്ര വ്യാപന ശേഷിയുള്ളതായിരുന്നു, അതിലും തീവ്രമായ വ്യാപന ശേഷിയുണ്ട് ഈ വൈറസിന് എന്നത് ശരിയാണ്. പക്ഷേ ഇത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, ഡെൽറ്റ വകഭേദം ഇന്ത്യയിൽ തീവ്ര വ്യാപനത്തിന് വിധേയമായ സമയത്ത് ഇന്ത്യയിലെ വാക്സിനേഷൻ ഏതാണ്ട് പ്രാരംഭഘട്ടത്തിൽ മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് ദില്ലിയിൽ 92% പേർക്കും മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ 85% പേരിലും വരെ ആൻറ്റിബോഡിയുടെ സാന്നിധ്യമുണ്ട്. അതായത് ഒന്നുകിൽ സ്വാഭാവികമായി അവർക്ക് ഈ രോഗം വന്നു പോയിരിക്കാം, അല്ലെങ്കിൽ വാക്സിനിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി കൈവന്നിരിക്കാം. അതുകൊണ്ട് അങ്ങനെ വാക്സിനേഷൻ വളരെ മികച്ച രീതിയിൽ നടപ്പാക്കിയ ഒരു രാജ്യമെന്നുള്ള നിലയ്ക്ക് വലിയ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നുള്ളതാണ്. വാക്സിൻ്റെ ഇതിനെതിരായിട്ടുള്ള പ്രതിരോധ ശേഷി സംബന്ധിച്ച്, ഫലപ്രാപ്തി സംബന്ധിച്ച് കുറച്ച് പോയിൻറ്റുകൾ കുറയാൻ സാധ്യതയുണ്ടെന്നുള്ളതല്ലാതെ
വാക്സിൻ പാഴാവില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ രാജ്യത്തെ പല വൈറോളജിസ്റ്റുകളും ഇപ്പോൾ നൽകുന്ന സൂചന. അതുകൊണ്ട് വാക്സിനേഷനിൽ നിന്ന് പിന്നോട്ട് പോകാതിരിക്കുക.